സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു. നിയന്ത്രണങ്ങളോടെ പൊതുഗതാഗതം ആരംഭിച്ചു. എല്ലാ സർക്കാർ ഓഫീസുകളും ഇന്ന് 25% ജീവനക്കാരുമായി പ്രവർത്തിക്കുന്നുണ്ട്. ബാറുകളിലും ബെബ്കോ ഔട്ട്ലെറ്റുകളിലും പാഴ്സൽ നൽകി തുടങ്ങി. സംസ്ഥാനത്ത് 12 തദ്ദേശ സ്ഥാപനങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൌണിലാണ്. അടച്ചിട്ട് തുടങ്ങിയതിന്റെ 40-ാം ദിവസമാണ് സംസ്ഥാനം ഭാഗികമായി തുറക്കുന്നത്. ഇനി മുതൽ പൊതുവായ നിയന്ത്രണങ്ങൾക്ക് പകരം പ്രാദേശിക നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക. നീണ്ട ലോക്ക്ഡൌൺ കാലയളവിന് ശേഷം ലഭിച്ച താൽക്കാലിക ആശ്വാസത്തിലാണ് പൊതുജനങ്ങൾ. ഇങ്ങനെയൊക്കെ അടച്ചിടുമ്പോഴത്തേക്ക് സാധാരണക്കാരുടെ ജീവിതങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അടച്ചിടാതെ ഇതേപോലെ അങ്ങ് രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. KSRTC സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിച്ചെങ്കിലും തിരക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായിരിക്കും സ്ഥിതിയെന്ന പ്രതീക്ഷയിലാണ് ബസ് ജീവനക്കാർ. രാവിലെ 5 തുടങ്ങിയ സർവീസാണ്. ഇതുവരെ ഒരു 1000 രൂപ കളക്ഷനല്ലേ എത്തുന്നതിനാണ് തിങ്കളാഴ്ച മുതൽ എന്തെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഓട്ടോ ടാക്സി സർവീസുകളും പുനരാരംഭിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയുള്ള സ്ഥലങ്ങളിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ബാറുകളിൽ നിന്നും പാഴ്സൽ നൽകി തുടങ്ങി. സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ A, B, C, D എന്നിങ്ങനെ തരംതിരിച്ചാണ് ഇളവുകൾ നൽകിയിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയുള്ള A, B വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ യാത്രയ്ക്കായി സത്യവാങ്മൂലം കരുതിയാൽ മതി. എന്നാൽ ലോക്ക്ഡൌൺ തുടരുന്ന സി വിഭാഗത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറത്തുപോകാൻ പോലീസ് പാസ് നിർബന്ധമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മെഡിക്കൽ ആവശ്യങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, പരീക്ഷകൾ എന്നിവയ്ക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പരിശോധിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളും ഇളവുകളും പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.